എല്ല വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതെന്താണ് ഈ ഒരു എച്ച് എസ് കെ വെബ്സൈറ്റിൽ പുതുതായിട്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ ആ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള സർക്കുലർ എന്താണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ട്രാൻസ്ഫറിൻ്റേതല്ല, അതായത് തേർഡ് ട്രാൻസ്ഫറിൻ്റേതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ഒന്ന് തയ്യാറാക്കണം എന്നുള്ളത്. അപ്പോൾ ഈയൊരു, അതായത് ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഈ ഒരു പ്രവേശനം, അതായത് ഈ ഒരു 25-ാം തീയതിയോടെ അവസാനിപ്പിച്ചിരുന്നു, അതായത് ഓഗസ്റ്റ് 25-ന് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം, അതായത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പ്ലസ് വൺ അഡ്മിഷൻ അതി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, പ്ലസ് വൺ പഠന സമീപ സ്കൂൾ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് സ്കൂൾ ട്രാൻസ്ഫർ, അതുപോലെ അഡ്മിഷൻ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വീടിനടുത്തല്ലാത്ത സ്കൂൾ അല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ പോയിക്കൊണ്ട് ആ ഒരു സ്കൂൾ അടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക്, അതായത് വളരെ ദാരിദ്ര്യ ചുറ്റുപാടുള്ള വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാകും, അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ഡയറക്ടറേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവുള്ള സീറ്റിലേക്കും, അതുപോലെ തന്നെ അതായത് ഒഴിവുള്ള സീറ്റിലേക്ക് ചില വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിൽ, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് അതായത് പുതുതായിട്ട് ആദ്യമായിട്ട് പ്രവേശനം നേടുന്നതിനായിട്ടും വിദ്യാർത്ഥികൾ ഈ ഒരു ഡയറക്ടറേറ്റിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു അഡ്മിഷൻ, അതുപോലെ അടുത്തുള്ള സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ നൽകിക്കൊണ്ട്, അതായത് ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള അധിക ബാധ്യതയും ഉണ്ടാക്കാത്ത തരത്തിൽ ട്രാൻസ്ഫറും അതുപോലെ പുതുതായിട്ട് പ്രവേശനവും നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം, അതായത് ഈ ഒരു ഡയറക്ടറേറ്റിൽ നിന്നും ആ ഒരു രീതിയിൽ അനുമതി ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം ആ ഒരു വിദ്യാർത്ഥികൾക്ക് അതത് സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ദൂരെയുള്ള സ്കൂളാണ് ലഭിച്ചതെങ്കിൽ ഡയറക്ടറേറ്റിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓർഡർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മാറുന്നതിനായിട്ടൊക്കെ അവസരം ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഇനി ഡയറക്ടറേറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ മാറാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം സ്കൂൾ മാറാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.